വിലവാക്ക് ചർച്ചയും വോട്ടെടുപ്പും ലോക്സഭയിൽ നടക്കുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള എം പി ആയ നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ഒരു കല്യാണം കൂടി ബിരിയാണി കഴിക്കുകയായിരുന്നു. എന്തൊരു നിരുത്തരവാദപരമായ ബിരിയാണി തീറ്റയും കല്യാണം കൂടലുമായി പോയി അത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മുത്തലാക്ക് മാത്രമല്ല, എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിവേചനങ്ങളും ഒക്കെ അവസാനിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല അതില്. സ്ത്രീ സമത്വം നമുക്ക് ആവശ്യമാണ്, ലിംഗനീതി അത്യാവശ്യമാണ്. എന്താ പറയാ, മുത്തലാക്ക് സുപ്രീം കോടതി നിരോധിച്ചതാണ്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കാരണം ഇത് മുത്തലാക്ക് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14 എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 21 ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന ഭരണഘടനാ അവകാശം. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് മൂന്നും നിക്ഷേപിക്കുന്നതാണ് മുത്തലാഖ് എന്നതാണ് സുപ്രീം കോടതി കണ്ടെത്തിയതും ഇത് നിരോധിക്കാനുള്ള കാരണമായി സുപ്രീം കോടതി പറഞ്ഞതും. ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സാമൂഹ്യ വിരുദ്ധവുമായ ഒന്നാണ് മുത്തലാഖ്. സുപ്രീം കോടതി വിധിയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു, മുത്തലാഖ് നിർത്തലാക്കണം. എന്നാൽ കഴിഞ്ഞ വർഷം പാസാക്കിയ സമാനമായ ഒരു ബിൽ രാജ്യസഭയുടെ പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ ഒരു പുതുക്കിയ ബില്ലുമായി മോദി സർക്കാർ വന്നത്. എന്നാൽ മോദി സർക്കാർ ഇതിനെ ഉപയോഗപ്പെടുത്തി ഒരു സമൂഹത്തെ പ്രാകൃത ജനതയായി ചിത്രീകരിക്കാനും അവരോടുള്ള പക വീട്ടാനും ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിലുള്ള വിയോജിപ്പ്. സുപ്രീം കോടതി വിധിയിൽ തന്നെ മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊരു സിവിൽ കേസാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സിവിൽ കരാറാണ് നിയമപ്രകാരം വിവാഹം, അല്ലെ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാണ് വിവാഹം. ആ കരാർ ലംഘനത്തിന്റെ പേരിൽ പുരുഷന് 3 വർഷം തടവ് ശിക്ഷ വ്യവസ്ഥ നൽകുന്ന ബിൽ ശരിക്കും വിവേചനപരമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാണ് വിവാഹം എന്നതാണ് നടപ്പാവേണ്ട രീതി. അല്ലാതെ പുരുഷൻ മാത്രമാണോ വിവാഹത്തിന് ഉത്തരവാദി, ഒരു പുരുഷന്റെ ചുമതലയാണോ വിവാഹം? അപ്പൊ സ്ത്രീക്ക് അഭിപ്രായത്തിന് അവിടെ ഒരു വിലയുമില്ല എന്നതാണ് മോദിയുടെ ഈ ബില്ലിന്റെ തകരാറ്. ഹിന്ദു ക്രൈസ്തവ വിവാഹ നിയമങ്ങളിലെ കരാർ ലംഘനത്തിന് ക്രിമിനൽ ചട്ടപ്രകാരം ശിക്ഷയൊന്നുമില്ല, സിവിൽ ശിക്ഷ മാത്രമാണ്, ഇതൊക്കെ സിവിൽ കേസുകളാണ്. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കരാർ ലംഘനത്തിന് പുരുഷന്മാർക്ക് തടവ് ശിക്ഷ നൽകാൻ വ്യവസ്ഥ നൽകുക, അതേസമയം തന്നെ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണമെന്നും നിർദ്ദേശിക്കുന്ന ബില്ലാണിത്. ഇത് അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ശിക്ഷിക്കുന്ന ഒരു ബില്ലാണെന്നതാണ് ഇതിനോടുള്ള വിയോജിപ്പ്. സിവിൽ നിയമപ്രകാരം കൈകാര്യം ചെയ്യേണ്ട വിഷയത്തെ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ എനിക്കും ഈ നാട്ടിലെ എല്ലാ പരിഷ്കൃത മനുഷ്യർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും എതിർപ്പുണ്ട്. സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനത്തിലാണ് മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ മോദിയുടെ ബില്ല് അപ്രസക്തമാണ്. മുത്തലാഖ് ഒന്നും ഇപ്പൊ പരിഷ്കൃതരായ മനുഷ്യരുടെ ഇടയിലൊന്നും നിലനിൽക്കുന്നില്ല, അപൂർവമായി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അനാചാരമെടുത്ത് ഒരു സമുദായത്തെ അവഹേളിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി കല്യാണം കൂടിയും ബിരിയാണി തിന്നും സഭ ബഹിഷ്കരിച്ചത്. ഒരു ജനപ്രതിനിധിയുടെ ചുമതല എന്തെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൃത്തിയാണ്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ അർഹനല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയുമോ ഒരു എം പിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന്? ഇല്ലെങ്കിൽ അതൊക്കെ എട്ടുപടിക്ക് പറഞ്ഞുതരാം. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്ര നിയമ നിർമ്മാണ സഭയാണ് പാർലമെന്റ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ലോക്സഭയിലെ അംഗങ്ങൾ. അങ്ങനെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് വിട്ടയാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ചുമ്മാ അവിടെ എവിടെയും പോയി കല്യാണം കൂടാനുള്ള ആളല്ല. ഒരാൾ എം പി ആവുന്നത് നാട്ടിലെ മുഴുവൻ കല്യാണങ്ങൾ കൂടാനും മരണവീട്ടിൽ പോയി സങ്കടം അറിയിക്കാനും നാട് നീളെ നടന്ന ഉദ്ഘാടനങ്ങൾ നടത്താനും അല്ല, മറിച്ച് ജനങ്ങൾക്കായി പാർലമെന്റിൽ ശബ്ദമുയർത്താനും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കലുമാണ് ഒരു ജനപ്രതിനിധിയുടെ ചുമതല. അതിനാൽ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു എം പിയുടെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. സഭയിൽ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത് നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ ഇവരുടെ ചുമതലയാണ്, അധികാരമാണ്. ധനകാര്യ ചുമതലകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ജുഡീഷ്യൽ പവർ ഉണ്ട് ഇവർക്ക്. ചില നിർണായക തീരുമാനങ്ങളിൽ കോടതിയായി പ്രവർത്തിക്കാൻ ഭരണഘടനാപരമായ അധികാരങ്ങളുണ്ട്. ഇലക്ടറൽ അധികാരമുണ്ട് ഇവർക്ക്, പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ ഒക്കെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി മുങ്ങി. ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകൾ, പ്രസംഗങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി വേണ്ടിയുള്ളവയാണ്. ജനാധിപത്യം പഠിക്കാൻ ഓർമ്മിക്കാൻ. അതിനാൽ അതിലൊക്കെ പങ്കെടുക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും ചുമതലയാണ്, കുഞ്ഞാലിക്കുട്ടിയുടെയും ചുമതലയാണ്.
അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയുടെ ഔദാര്യമല്ല സഭയിൽ പോകുന്നത്. സാധാരണയായി വർഷത്തിൽ 3 തവണയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. 1 ബജറ്റ് സമ്മേളനം, 2 മൺസൂൺ സമ്മേളനം, 3 ശൈത്യകാല സമ്മേളനം, എന്നിങ്ങനെ 3 തരത്തിലാണ് സഭ സമ്മേളിക്കുന്നത്. ഇതിൽ പോലും വർഷത്തിൽ 3 തവണ പോലും കൃത്യമായി പങ്കെടുക്കാൻ കഴിയാത്ത കുഞ്ഞാലിക്കുട്ടി എന്ത് ജനപ്രതിനിധിയാണ്, എന്ത് ജനപ്രതിനിധിയാണ് ഇയാള്. മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്ത് വോട്ടിനിട്ടപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാറി നിന്നത് 3 തരത്തിലാണ് തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. 1, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ചുമതല നിറവേറ്റിയില്ല. മുസ്ലിം സമുദായ അംഗം, മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ സമുദായത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റിയില്ല. ബി ജെ പി ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. ഈ 3 കുറ്റമാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചുമതലകൾ നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണം. കഴിവുള്ള ആർക്കെങ്കിലും ആ സ്ഥാനം കൊടുക്കണം. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ഔദാര്യമല്ല ജനങ്ങൾക്ക് ലഭിക്കേണ്ടത്, ജനങ്ങളുടെ അവകാശമാണ് തങ്ങളുടെ ജനപ്രതിനിധി സഭയിൽ പോയി തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. രാജിവെച്ചേക്ക്.